മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. കുഞ്ഞുങ്ങളെ നിർത്തി നിർത്തി അച്ഛൻ സ്തുതിയല്ലേ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. എന്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ആദ്യമൊന്നും മൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ സ്നേഹിക്കാം. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കർത്താവിന്റെ വലിയ കരുണയും കൃപയും കടാക്ഷയൊക്കെ നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ, എന്റെ മേലും കുറച്ചുണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കരുണയാൽ റെക്കോർഡിംഗ് എല്ലാം ഈശോയുടെ കരുണയാൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു കേട്ടോ. നാളെ മുതൽ സി എം ഐ ഡിയക്കന്മാരുടെ ധ്യാനം നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. ഓർക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ മെസ്സേജുകൾ ഈ ദിവസങ്ങളിൽ അത്ര പെട്ടെന്ന് അങ്ങ് നോക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ പറയുമ്പോൾ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം നാളത്തെ അഭിഷേകാത്മിക്ക് വേണ്ടി നമുക്കൊരു നന്മറും ചെലവ്. നാളത്തെ അഭിഷേകാത്മിൻ്റെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് എല്ലാവരും കൂടെ വെൽക്കം ചെയ്യുന്നു കേട്ടോ. ഇന്ന് ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം അനുഗ്രഹമുള്ളത്, ഇന്ന് ശനിയാഴ്ചയാണ്, അടുത്ത ശനിയാഴ്ച അതായത് 11-ാം തീയതി രണ്ടാം ശനിയാഴ്ചയാണ്. എല്ലാ രണ്ടാം ശനിയാഴ്ചയും കുറവിലങ്ങാട്, പിന്നെ രണ്ടാം വെള്ളിയാഴ്ച കുറവിലങ്ങാട് പള്ളിയിൽ, രണ്ടാം ശനിയാഴ്ച കുറവിലങ്ങാട് PDM സെൻ്റർ യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയുണ്ട്. അതിന് എല്ലാ രണ്ടാം ശനിയാഴ്ച യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയായിരിക്കും. മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ അന്ന് മറ്റ് പൊതുജനങ്ങൾക്കുള്ള പ്രാർത്ഥന കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുകയല്ല. അന്ന് അവിടെ മധ്യസ്ഥ പ്രാർത്ഥന മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുകയല്ല. അപ്പോൾ മുഴുവൻ യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയായിരിക്കും. അപ്പോൾ യുവജനങ്ങൾ, ഹലോ, നിങ്ങൾക്കൊരു മടിയൊക്കെ ഉണ്ടല്ലോ, വേണ്ട, നിങ്ങൾ വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേഗം വിളിച്ച് ബുക്ക് ചെയ്യണേ. കാരണം നമുക്ക് 100 പേരെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം വരുന്നവർക്ക് കുമ്പസാരം, കൗൺസിലിങ്, അച്ഛൻ കണ്ട് പ്രാർത്ഥി, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ 100 പേരെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 50 ആൺകുട്ടികളും 50 പെൺകുട്ടികളും ആയിക്കോട്ടെ. വേഗം വിളിച്ച് ബുക്ക് ചെയ്തു കേട്ടോ. ഇന്ന് നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് അഭിഷേകം വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് എന്തിൻ്റെ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ PDM കുറവിലങ്ങാട് എന്നുള്ള വെബ്സൈറ്റ് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ PDM സെൻറ്ററിൻ്റെ നമ്പറുണ്ട്, പിന്നെ PDM ഹിൽസ് അട്ടപ്പാടി അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ദൈവവിളിക്ക് വേണ്ടി വിളിക്കുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. വരാനായിട്ട് PDM സെൻറ്റർ എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറവിലങ്ങാടേക്ക് കേട്ടോ. PDM സെൻറ്റർ തന്നെയാണ്, PDM സെൻറ്റർ. ഓക്കെ. പ്രൈസ് ദ ലോർഡ്. ഇപ്പോഴുള്ള സഹോദരങ്ങൾ, നിങ്ങൾ ഒന്ന് കയറി നോക്കിക്കോ, അത് നല്ലതായിരിക്കും കേട്ടോ. ഒക്കെ ഒന്ന് കാണണ്ടേ. പിന്നെ എന്താ, ഓക്കെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, അതായത് ജീവിതകാലത്ത് എല്ലാ സുഖങ്ങളും അനുഭവിക്കരുത് എന്നതിനെ കുറിച്ചാണ്. ലൂക്കായ ശേഷം 16-ാമത്തെ അധ്യായത്തിൽ 25-ാം തിരുവചനം, ഗോസ്പെൽ സെൻറ്റ് ലൂക്ക് chapter 16 verse 25. പക്ഷെ വചനം പഠിപ്പിക്കുകയാണ്. അബ്രഹാം പറഞ്ഞു, ആരോട് പറയുന്നു? നമ്മുടെ ധനവാനോടാണ്. മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നതിനാ, ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെയാണ് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും കർത്താവ് നമുക്ക് തരുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അത് മുഴുവൻ നമുക്ക് അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടല്ല, ചില സുഖ സൗകര്യങ്ങൾ തരുന്ന എന്തിനാ, വേണ്ട എന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കർത്താവ് സൗകര്യങ്ങൾ തരുന്നു, സുഖങ്ങൾ തരുന്നു, സമ്പത്ത് തരുന്നു, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുകയും ചെയ്യും. നേരത്തെ സംശയം അല്ലെങ്കിൽ ബിബ്ലിക്കൽ തന്നെയാണ്. പക്ഷേ ഇത് മുഴുവൻ നമുക്ക് വേണ്ടി അനുഭവിക്കാനുള്ളതാണെന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഈശോ പറഞ്ഞ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്നിലും വ്യത്യാസമില്ല. എല്ലാം ഞാൻ വീണ്ടും വീണ്ടും അവർ ഈശോയുടെ ജനനം വ്യത്യാസമില്ല, മരണം വ്യത്യാസമില്ല, ഉദ്ധാരണ വ്യത്യാസം, ജെറുസലേം ദേവാലയം തകർക്കപ്പെടും വ്യത്യാസമില്ല, പീഡനം ഉണ്ടാകും വ്യത്യാസമില്ല, അവസാന കാലത്തെ കുറിച്ചുള്ള അടയാളങ്ങൾ ഏതാ മാറിയിട്ടുള്ളത്, എല്ലാം അങ്ങനെ തന്നെ. അങ്ങനെ പിന്നെ ഇത് നടക്കാതിരിക്കുകയല്ലോ. സ്വർഗം വരെ യാഥാർത്ഥ്യമാണ്, നരകം ഒരു യാഥാർത്ഥ്യമാണ്, ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ്, മരിച്ചവരൊരു പരി യാഥാർത്ഥ്യമാണ്, വിധി, ന്യായവിധി, ഇതെല്ലാം എല്ലാ ജാതികളും അന്ന് ഈശോ മാത്രമാണ് ദൈവം എന്ന് തിരിച്ചറിയും. അന്ന് സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജീവിതകാലത്ത് ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സുഖ സൗകര്യങ്ങളൊക്കെ ദൈവം തരുമ്പം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഞാനൊരു സഭാപിതാവ് അൽഫോൺസ് ഗ്രിഗോരിയല്ലേ പറയും, ഇപ്പോൾ ദൈവം എല്ലാം സൃഷ്ടിച്ച് എല്ലാ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളും എല്ലാം ഏതാം തോട്ടം ക്ലിയറാക്കിയിട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ ഒരെണ്ണം കഴിക്കരുന്നല്ലേ പറഞ്ഞു. അപ്പം അതുകൊണ്ട് എല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, കുറേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് റിനൻസിയേഷൻ, ഉപേക്ഷ, അത് പരിശീലിക്കണം. എന്നിട്ട് മറ്റുള്ളവർ, അതായത് ഉപവാസം എടുക്കുമ്പോൾ, ഉപവാസം എടുക്കുന്നത് ശരി, അതിൻ്റെ ഒരു എൻ്റെ ഒരു കിട്ടുന്ന അതിൻ്റെ ഒരു ബാക്കി പൈസ പാവപ്പെട്ടതിനോട് കൊടുക്കണം. അതുകൊണ്ട് മകനെ എന്നൊക്കെ വിളിച്ച് അബ്രഹാം ധനവാനോട് പറഞ്ഞ പോലെ. അപ്പം അതുകൊണ്ട് അല്ലേ, അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു
എപ്പോഴും ഒരു മരണം സ്വർഗം ന്യായവരെ അതിനെ കുറിച്ച് അവൾ ചിന്ത വരണം. ഇപ്പൊ വന്നില്ലല്ലോ, ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വന്നോളൂ കേട്ടോ. കർത്ത വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ കൃപാവരങ്ങൾ നിറയട്ടെ കർത്താവേ. എൻ്റെ പിതാവെ, അവിടുന്ന് വളരെ ഫ്രീ ആയിട്ട് ഇവരോട് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നാളത്തെ അഭിഷേകാഗ്നി കാണാനുള്ള തടസ്സങ്ങൾ മാറി ഒരു ദൈവാനുഗ്രഹം ഇവർക്ക് ഉണ്ടാകട്ടെ. യുവജനങ്ങളിൽ കർത്താവെ 11-ാം തീയതി ശുശ്രൂഷയ്ക്കുള്ള തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. 2-ാം വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് അനേകരെ കർത്താവ് ഇവിടുന്ന് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. കുടുംബസ്ഥത്തിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. സമൂഹത്തിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവരെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടാരും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈശോയുടെ കൃപ നിങ്ങളെ താങ്ങട്ടെ. രാത്രിയിൽ ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം ലഭിക്കട്ടെ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കൃപ ലഭിക്കട്ടെ. നാളത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.